തെക്കൻ സൈബീരിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പാവപ്പെട്ടൊരു കർഷകൻ്റെ മകനായിട്ടാണ് 1919 നവംബർ 10 മിക്കായേൽ കലാഷ്നിക്കോവ് ജനിക്കുന്നത്. അച്ഛനൊരു കർഷകനായതുകൊണ്ട് തന്നെ എങ്ങനെ വേട്ടയാടണമെന്നും വെടിയുതിർക്കണമെന്നും കൗമാരപ്രായത്തിലെ അവൻ പഠിച്ചു വച്ചിരുന്നു. അതോടൊപ്പം പുസ്തകങ്ങൾ വായിക്കുന്ന നല്ല ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് AK-47 എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധവീരന്മാരും ഭീകരവാദികളും നെഞ്ചോട് ചേർത്ത് വെടിയുതിർക്കുന്ന ഓട്ടോമാറ്റീവ് കലാഷ്നിക്കോവ് യന്ത്രത്തോക്കിനെ കുറിച്ചാണ്. കഴിയുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നമുക്ക് ഏതായാലും ആ ചരിത്രത്തിലേക്ക് കടക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ യന്ത്രങ്ങളോടും ഇലക്ട്രോണിക് ഉപകരണങ്ങളോടുമുള്ള അടങ്ങാത്ത താല്പര്യം മിക്കായേലിനുണ്ടായിരുന്നു. ബാല്യകാലത്ത് അച്ഛൻ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ആകാംക്ഷയോടവൻ നോക്കി നിൽക്കുമായിരുന്നു. തനിക്കറിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിജ്ഞാനം സമ്പാദിക്കണമെന്ന ലക്ഷ്യമുണ്ടായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് മിക്കായേലിന് പതിവായിരുന്നു. പക്ഷേ തൻ്റെ അച്ഛൻ്റെ മരണശേഷം സ്റ്റെപ്പ് ഫാദറുടെ സമ്മതപ്രകാരം ഫാമിലി ഒന്നടങ്കം കുറേയിലേക്ക് 1000 കിലോമീറ്ററുകൾ താണ്ടി ചെന്നെത്തുകയാണ്. അങ്ങനെ കുറേയിലെത്തി അവിടെ ഒരു ട്രാക്ടർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാനും ജീവിതം കുറച്ചൊക്കെ ഒന്ന് സെറ്റിലാവാനും മിക്കായേലിന് അവസരം ലഭിക്കുകയാണ്. പക്ഷേ ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ മിക്കായേലിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതീവ ശ്രദ്ധയോടെ ലക്ഷ്യബോധത്തോടെ മിക്കായേലിൻ്റെ കൈവീരുതും സാമർഥ്യവും കണ്ട ഈ ഫാക്ടറി ഉടമ അദ്ദേഹത്തെ തൊട്ടകലെയുള്ള കുറച്ചകലെയുള്ള വെപ്പൺസ് ഡിസൈൻ ബ്യൂറോയിലേക്ക് പറഞ്ഞയക്കുകയും അവരുടെ ഒരു ഗവേഷകനായി വർക്ക് ചെയ്യാനും മിക്കായേലിന് അവസരം ലഭിക്കുകയാണ്. എന്നാൽ തൻ്റെ 19-ാമത്തെ വയസ്സിൽ 1938 നിർബന്ധ സൈനിക സേവനത്തിനായിട്ട് അദ്ദേഹത്തിന് റെഡ് ആർമിയിൽ ചേരേണ്ടി വരികയാണ്. പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ വലുപ്പക്കുറവും അതുപോലെ അതിലൊക്കെ ഉപരി തൻ്റെ എൻജിനീയറിങ്ങിലുള്ള കപ്പാസിറ്റിയും നൈപുണ്യവും കാരണത്താൽ അദ്ദേഹം ടാങ്ക് കമാൻഡറായിക്കൊണ്ടും ടാങ്ക് മെക്കാനിക്കായിക്കൊണ്ടുമൊക്കെ വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ടാങ്ക് കമാൻഡറായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഈ ട്രെയിനിങ്ങിൻ്റെ കാലയളവിൽ സമയം ലഭിക്കുമ്പോഴെല്ലാം മിക്കായേൽ ചെറിയ ചെറിയ ആയുധങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങുകയാണ്. താൻ ആദ്യമായിക്കൊണ്ട് നിർമ്മിച്ച വെപ്പൺ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിൽ 2-ാം ലോകമഹായുദ്ധകാലത്ത് റഷ്യൻ റെഡ് ആർമിയിലുണ്ടായിരുന്ന മാർഷൽ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോർജ് സുക്കോവ് മിക്കായേലിന് ഒരു റിസ്റ്റ് വാച്ച് സമ്മാനമായി നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒന്നുകൂടി പുരോഗമിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നാം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണോ അയാൾ നേടിയെടുത്തത്, ആ മനുഷ്യൻ സഹിച്ച ത്യാഗങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട്, തൻ്റെ വിജയത്തിൻ്റെ വഴിത്താറയിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ദുരിതങ്ങളുടെയും അനുഭവങ്ങളുടെയും ഭാഗങ്ങളിലേക്ക് നാം നമ്മുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നത്. എന്തായാലും സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ട് 1941 ഒക്ടോബർ 2 മുതൽ 21-ാം തീയതി വരെ ഏകദേശം 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ്. അതിൽ സോവിയറ്റ് യൂണിയന് പരാജയം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് മുറിവേൽക്കുകയാണ്. ആ കൂട്ടത്തിൽ മിക്കായേലിനും ചെറുതല്ലാത്ത രീതിയിൽ പരിക്കേൽക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്യുകയാണ്. 6 മാസത്തോളം കാലം ഒരുപാട് വേദനകൾ കടിച്ചിറക്കി അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് നിന്ന് പട്ടാളക്കാരിൽ നിന്നും കുറച്ചാളുകൾ അവരുടെ ആയുധങ്ങളുടെ വീക്ക്നെസ്സുകളും അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നത് മിക്കായേൽ അവരറിയാതെ കാണുന്നുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ഉടനെ മിക്കായേൽ ഫാക്ടറിയിലേക്ക് തിരിക്കുകയാണ്. തൻ്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും റഷ്യൻ ആർമിക്ക് ഒരു ആയുധം, ഒരു വെപ്പൺ ഉണ്ടാക്കി കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ അദ്ദേഹം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണ്.
ഒരുപാട് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി വെപ്പൺസുകൾ ഉണ്ടാക്കി ആർമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ ന്യൂനതയും പറഞ്ഞുകൊണ്ട് ഓരോ വീക്ക്നെസ്സുകളും കംപ്ലൈൻറ്റുകളും പറഞ്ഞുകൊണ്ട് അത് തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴും മിക്കായൽ പരാജയപ്പെട്ടിട്ടില്ലായിരുന്നു. ആത്മവിശ്വാസം മിക്കായലിന് കുറഞ്ഞിട്ടില്ലായിരുന്നു. 1947 എല്ലാ ഊർജവും സ്വരൂപിച്ചുകൊണ്ട് എല്ലാ വീക്ക്നെസ്സുകളും പ്രോബ്ലങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് മിക്കായേൽ ഉണ്ടാക്കിയ AK-47 എന്ന പേരിൽ അറിയപ്പെടുന്ന ഓട്ടോമാറ്റീവ് കലാഷ്നിക്കോവ് 1947 എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യന്ത്രത്തോക്കാണ് സോവിയറ്റ് ആർമിയുടെ ഏറ്റവും സ്റ്റാൻഡേർഡ് അസൾട്ട് റൈഫിൾ ആയിട്ട് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ലോകോത്തര നിലവാരത്തിൽ ഉന്നതി പ്രാപിക്കാനും ഫസ്റ്റ് റാങ്കിൽ എത്തി നിൽക്കാനും ഈ ആയുധത്തിന് കഴിഞ്ഞു എന്നത് ചരിത്രമാണ്. ചരിത്രം അവസാനത്തോടടുക്കുമ്പോൾ 2013 December 23 മിക്കായേൽ ടിമോഫിയവിച്ച് കലാഷ്നിക്കോവ് ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലെറ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ഉള്ളിലെ വേദന അസഹനീയമാണ്. ഞാൻ ഉണ്ടാക്കിയ ആയുധം ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാനും ഉത്തരവാദിയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇറ്റ് ഇസ് മീ, അഹമ്മദ് നുവൈസ്, സൈനിങ് ഓഫ്.